നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റത്തിന് പിന്നാലെ വയനാട് സീറ്റ് ഒഴിയാൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. റായ്ബ്രേലിയിലും വയനാട്ടിലും ഒരേ സമയം വിജയിച്ച രാഹുൽ വയനാടിനെ കൈവിടുമെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമായ വിവരം. ഇക്കാര്യത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീട് നടക്കും. കേരളത്തിലെ നേതാക്കൾ വയനാട് സീറ്റ് നിലനിർത്തണമെന്ന് രാഹുലിനോട് ആവശ്യപ്പെട്ടതായാണ് സൂചന. പ്രവർത്തക സമിതിയിൽ UP PCC റായ്ബ്രേലി നിലനിർത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വയനാട് വിട്ടുകൊടുക്കാനാണ് രാഹുലിൻ്റെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്ത ആഴ്ചയോടെ തന്നെ രാഹുൽ വയനാട്ടിലേക്ക് എത്തും. ഇതിനുശേഷമാവും തീരുമാനം ഔദ്യോഗികമായി അറിയിക്കുക. രാഹുലിന് പകരം മണ്ഡലത്തിൽ ആര് മത്സരിക്കുമെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രിയങ്ക ഗാന്ധിയുടെ പേര് നേരത്തെ തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ താല്പര്യം കാണിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് വരുന്ന കാര്യം ഏറെക്കുറെ അസാധ്യമാണ്. പകരം കേരളത്തിലെ നേതാക്കളെ തന്നെ മത്സരിപ്പിക്കാനാണ് നിർദ്ദേശം. അങ്ങനെയെങ്കിൽ K.മുരളീധരനാവും നറുക്കുവീഴുക. പ്രത്യേകിച്ച് ജയസാധ്യതയുണ്ടായിരുന്ന വടകര മണ്ഡലത്തിൽ നിന്ന് മാറ്റി തൃശൂരിൽ മത്സരിപ്പിച്ച മുരളീധരൻ ഇവിടെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരുന്നു. കൂടാതെ നേതൃത്വവുമായി ഇക്കാര്യത്തിൽ മുരളീധരൻ ചെറിയ പിണക്കത്തിലുമാണ്. ഇതിനെ ലഘൂകരിക്കാനാവും നേതൃത്വത്തിൻ്റെ ശ്രമം. നിലവിലെ സാഹചര്യത്തിൽ മുരളീധരനെ കൊണ്ടുവരിക തന്നെയാണ് KPCCയുടെ കയ്യിലെ ഫോർമുല. ഇതിലൂടെ സംസ്ഥാന തലത്തിലെ ഭിന്നതയ്ക്ക് പരിഹാരം കാണണമെന്നാണ് അവർ കരുതുന്നത്. ഏതായാലും മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ എന്താവുമെന്ന് അറിയാൻ രാഹുൽ വയനാട്ടിൽ എത്തിയ ശേഷം മാത്രമേ സാധിക്കൂ. അതേസമയം ഗാന്ധി കുടുംബത്തിലെ സ്വന്തം മണ്ഡലമായ റായ്ബ്രേലി വിട്ടുകൊടുക്കാൻ രാഹുൽ തയ്യാറാകില്ലെന്നാണ് തുടക്കം മുതലേ അഭ്യൂഹങ്ങളുണ്ടായിരുന്നത്. ഗാന്ധി കുടുംബത്തിലെ നേതാക്കളിൽ പലരും മത്സരിച്ചു ജയിച്ച മണ്ഡലമായതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഒത്തിരി വൈകാരിത കൂടി ഉള്ള മണ്ഡലമാണ് റായ്ബ്രേലി. എന്നാൽ അത് മാത്രമല്ല, ഇത്തവണ നിലനിൽക്കുന്ന സാഹചര്യം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ വിജയം നൽകിയ സംസ്ഥാനമാണ് UP. അതുകൊണ്ട് തന്നെ UPയിലെ പ്രമുഖ സീറ്റായ റായ്ബ്രേലി രാഹുൽ വിട്ടൊഴിഞ്ഞാൽ അത് മോശം വികാരമാണ് ഉണ്ടാകുക. അതിനാൽ തന്നെ രാഹുൽ വയനാടിനെ തിരസ്കരിക്കും എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം രാഹുൽ ഗാന്ധിയോട് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഐക്യകണ്ഠേന പ്രമേയം പാസാക്കിയിരിക്കുകയാണ്. ദിഗ്വിജയ് സിംഗ് അവതരിപ്പിച്ച പ്രമേയത്തെ എല്ലാ നേതാക്കളും പിന്തുണച്ചു. പ്രമേയത്തെ രാഹുൽ എതിർത്തതുമില്ല. യോഗം കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിനെ തീരുമാനിക്കും. ശേഷം ഈ നേതാവായിരിക്കും ലോക്സഭയിലും രാജ്യസഭയിലും നേതാക്കളെ തെരഞ്ഞെടുക്കുക. നിലവിൽ സോണിയാഗാന്ധിയാണ് പാർലമെന്ററി പാർട്ടി നേതാവ്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.